ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഹാൻസ് കിച്ചൺ അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ നമ്മളിന്നിവിടെ ഒരു കുഞ്ഞൻ ഷവർമ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ പോക്കറ്റ് ഷവർമ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഷവർമയാണിത് നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനാദ്യമായിട്ട് കുറച്ച് കുരുമുളക് ഉപ്പ് ഇട്ട് ചിക്കൻ ഒന്ന് വേവിച്ച് ഷ്രെഡ് ചെയ്ത് വെക്കണം പിന്നെ അതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു അര തക്കാളിയും കുറച്ച് ക്യാപ്സിക്കവും കുറച്ച് സബോളയും മല്ലിയിലയും പച്ചമുളക് അരിഞ്ഞതും പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് മയണൈസും വേണം നമുക്ക് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ബ്രെഡ് സ്ലൈസസ് വേണം അപ്പോൾ ഞാനിവിടെ ഒരു 14 ബ്രെഡ് സ്ലൈസസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് 14 പോക്കറ്റ്സ് കിട്ടി കേട്ടോ അപ്പോൾ ഈ രണ്ട് ബ്രെഡ് സ്ലൈസസ് എടുത്ത് ഒരുമിച്ച് വെച്ചിട്ട് വേണം നമുക്കിത് ഒന്ന് വട്ടത്തിൽ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു അരിക കനം കുറഞ്ഞ ഗ്ലാസ് എടുക്കാം നമുക്ക് ഗ്ലാസ്സോ എന്തെങ്കിലും വട്ടത്തിലുള്ള ഒരു പാത്രം എടുത്തിട്ട് മാക്സിമം നമുക്ക് ആ എഡ്ജ് കിട്ടാത്ത രീതിയിലുള്ള അത്രയും വട്ടം കിട്ടുന്നത് നല്ലതാട്ടോ എന്നിട്ട് നമുക്കിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഗ്ലാസ് വെച്ച് കൊടുത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ചുറ്റുമുള്ള ഭാഗം ഇങ്ങനെ പൊക്കിയെടുക്കാം അപ്പോഴേക്കും ദൗള്ളിൽ കണ്ടില്ലേ നല്ല സർക്കിൾ ഷേപ്പിൽ നമുക്കൊരു പീസ് കിട്ടി രണ്ട് ബ്രെഡും കൂടെ കൂടിയിരിക്കുന്ന ഒരു പീസാണത് കേട്ടോ അങ്ങനെ നമുക്ക് ബാക്കി എല്ലാം ചെയ്തെടുക്കാം അപ്പോൾ ഏഴെണ്ണം കിട്ടും ഇങ്ങനത്തെ ഏഴെണ്ണത്തിൽ നമ്മൾ ഓരോന്നും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് രണ്ട് പീസായിട്ട് മുറിക്കുമല്ലോ അപ്പോൾ നമുക്ക് 14 പോക്കറ്റ്സ് കിട്ടും ഇപ്പോൾ ദാ നമുക്ക് ഏഴെണ്ണം കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമുക്കിനി ഇത് ഓരോന്നും പൊരിച്ചെടുക്കാം ഓരോന്നും നമ്മൾ എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലിട്ടിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ തന്നെ അത് ഫ്രൈ ആയി കിട്ടും ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതോടെ വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ബ്രെഡല്ലേ വേഗം കരിഞ്ഞു പോകും ആ അങ്ങനെ നമുക്ക് ഓരോന്നും അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ 7 പീസസും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനും മറ്റ് വെജിറ്റബിൾസും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതൊരു പകുതി ക്യാരറ്റ് ഉള്ളൂ കേട്ടോ പകുതി ക്യാരറ്റും പകുതി തക്കാളിയും പകുതി ക്യാപ്സിക്കവും ഒരു പകുതി സബോളയും ഒരു പച്ചമുളകും ഒരു ടേബിൾ സ്പൂൺ മല്ലിയിലേ ഉള്ളൂ അത് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അതിന് മേലെ കൂടെ കുറച്ച് ഒരു ടേബിൾ ടീസ്പൂൺ മുതൽ ഒരു 1.5 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇടാം ഉപ്പിടുമ്പം ശ്രദ്ധിക്കണം മയണൈസ് ചേർക്കാൻ പോവാണ് നമ്മൾ മയണൈസിൽ ഉപ്പുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചേർക്കാൻ പിന്നെ ചിക്കൻ വേവിച്ചപ്പോഴും ഉപ്പിട്ടിട്ടാണ് വേവിച്ചത് അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മയണൈസ് ഇട്ട് കൊടുത്താൽ മതി ഈ മിക്സിന് വേണ്ടിയിട്ട് ഞാൻ ഈ മിക്സ് ഉണ്ടാക്കിയപ്പം എല്ലാം പകുതി പകുതി വെച്ച് എടുത്തിട്ട് കുറച്ച് കൂടിപ്പോയി കേട്ടോ മിക്സ് അപ്പോൾ എനിക്കൊരു 3 ചപ്പാത്തിയുടെ ഉള്ളിലും കൂടെ വെക്കാനുള്ള മിക്സ് ഉണ്ടായിരുന്നു ഈ 14 പോക്കറ്റ്സ് അല്ലാതെ ഒരു 3 ചപ്പാത്തിയുടെ ഉള്ളിലും കൂടെ വെച്ച് റോളാക്കാനുള്ള മിക്സ് ഉണ്ടായിരുന്നു ഇത് നിങ്ങൾ അതിനനുസരിച്ചിട്ട് വേണം സാധനങ്ങൾ എടുക്കാൻ ഇനി നമുക്ക് ഇത് ഓരോന്നും പോക്കറ്റ്സ് ആക്കി എടുക്കാം ഇങ്ങനെ നടുവേ കൂടെ ഒന്ന് മുറിച്ച് കൊടുത്തിട്ട് കണ്ടില്ലേ ഇങ്ങനെ കിട്ടും അപ്പോൾ നമുക്കിനി ഓരോ പോക്കറ്റ്സും ഫിൽ ചെയ്തെടുക്കാം അതിൻ്റെ ഉള്ളിൽ ആ ഫില്ലിങ് വെച്ച് കൊടുക്കാം നമുക്ക് കഴിഞ്ഞു ഇത്രേ ഉള്ളൂ ഇനിയെല്ലാം 14 എണ്ണവും അങ്ങനെ എടുത്തു വെച്ച് നമ്മൾ ഫിൽ ചെയ്ത് വെച്ചാൽ നമ്മുടെ പോക്കറ്റ് ഷവർമ റെഡി ആവണം വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതുമാത്രമല്ല ആ ഫ്രൈ ചെയ്ത ബ്രെഡിൻ്റെ ആ ഒരു ക്രിസ്പ്നെസ്സും പിന്നെ ഈ മയണൈസിൻ്റെ ഒരു ക്രീമി ഫില്ലിങ്ങും എല്ലാം കൂടെ വരുമ്പം നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാണിത് കേട്ടോ അപ്പം എന്താ നമ്മുടെ പോക്കറ്റ് ഷവർമയുടെ റെഡി ടു സെർവ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം ഇഷ്ടമായാലും ഇല്ലെങ്കിലും അറിയിക്കണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യണേ അപ്പോൾ ശരി താങ്ക് യു ഫോർ വാച്ചിങ് ഹാൻസ് കിച്ചൺ ബൈ ബൈ